കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വി ശിവൻകുട്ടിയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ്. വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിന്റെ റോഡ് വികസനത്തിനായി ആയിരക്കണക്കിന് കോടി രൂപ നിതിൻ ഗഡ്കരി വഴി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടിയത്. ഉക്രൈനിലെ യുദ്ധമുഖത്തുനിന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി കുട്ടികളെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരവരുടെ വീടുകളിലെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതും വി മുരളീധരനാണ്. ഈ സമയത്ത് ശിവൻകുട്ടി ഉക്രൈനിൽ യുദ്ധമുഖത്ത് കുരുങ്ങിക്കിടക്കുന്ന കുട്ടികളോട് പറഞ്ഞത് എന്റെ ഫോൺ നമ്പർ കയ്യിലില്ലേ, വിളിച്ചാൽ മതിയെന്നാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചെയ്ത കാര്യങ്ങളും മന്ത്രി വി ശിവൻകുട്ടി ചെയ്ത കാര്യങ്ങളും സംബന്ധിച്ച് തുറന്ന ചർച്ചയ്ക്ക് ബി ജെ പി തയ്യാറാണ്. ശിവൻകുട്ടി നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും ചർച്ചയ്ക്കെത്താമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജേഷ് വ്യക്തമാക്കി. മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയ്ക്കുള്ളിൽ മുണ്ടും മടക്കിക്കുത്തി കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിപ്പിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് 16 ലക്ഷം മുടക്കി സുപ്രീംകോടതി അഭിഭാഷകനെ വെച്ച് വാദിക്കുകയാണ്. ഇങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ശിവൻകുട്ടിക്ക് പറയാനുള്ളതെങ്കിൽ മറുപക്ഷത്ത് ബി ജെ പിക്ക് നേട്ടങ്ങളുടെ കണക്കാണ് പറയാനുള്ളത്. ഒ രാജഗോപാലും അൽഫോൺസ് കണ്ണന്താനവും കേന്ദ്രമന്ത്രിമാരായിരുന്നപ്പോഴും നിലവിലെ എം പി സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി വി മുരളീധരനുമെല്ലാം കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് കേരളത്തിന് അനുവദിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നിരവധി പേരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുകയുമുണ്ടായി. ബി ജെ പി നേതാക്കളുടെ ജനാധിപത്യ ബോധം ചോദ്യം ചെയ്യുന്ന ശിവൻകുട്ടിക്ക് അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ അദ്ദേഹം കേരയിൽ പദ്ധതിയിൽ നിന്ന് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ മുഴുവൻ എതിർക്കുന്ന പദ്ധതിയാണിത്. ജനാധിപത്യ ബോധമുള്ളവരാണ് ബി ജെ പി നേതാക്കൾ എന്നതുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നതെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.